ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രീറ്റ് വെലവർ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ ഗോതമ്പ് നാൻ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തിയായി മൈദ യൂസ് ചെയ്യാണ്ട് ഗോതമ്പ് കൊണ്ട് എങ്ങനെ നാൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോ കാണാമല്ലേ. പ്രിപ്പയർ ചെയ്യാനായി നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ടത് 1/2 കപ്പ് തൈര്. അപ്പോൾ കട്ട തൈര് തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അപ്പം 2 ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണ് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യാനുള്ളത് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നിങ്ങളടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡയാണ് ഉള്ളതെങ്കിൽ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്യുക. ഒരു പിടി ആഡ് ചെയ്താൽ മതി. ഗ്രേറ്റ് ചെയ്യണം, മിക്സിയിലിട്ട് അരക്കാൻ പാടില്ല. ഗാർലിക്കിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചാൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഇത് പറ്റി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെയും അത് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പം നീഡിങ്ങൊക്കെ ചെയ്ത് റെഡിയായ ഡോ ഒന്ന് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റോൾ ചെയ്യാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്യാം. അപ്പം റോൾ ചെയ്യുമ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ റോൾ ചെയ്യുമ്പോലെ തന്നെ റോൾ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നാൻ്റെ ഷേപ്പ് ഓവലാണല്ലോ, അങ്ങനെ ഞാൻ ഓവൽ ഷേപ്പിലാണിപ്പോൾ ഇവിടെ റോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇനിയിപ്പം ഇത് പരത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ മല്ലിയിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. പിന്നെ ഗാർലിക്ക് ഗ്രേറ്റ് ചെയ്തതും എള്ളും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് വെള്ളം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പാനിൽ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല തന്തൂരി എഫക്റ്റ് കിട്ടും ഇപ്പോൾ ഇങ്ങനെ സ്റ്റിക്കായി നിന്നാൽ. അപ്പോൾ ഇനി ഇതിനെ നല്ല ഒരു അയൺ പാനിൽ ഇട്ട് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാന് യൂസ് ചെയ്യല്ല. നോൺ സ്റ്റിക്ക് പാനിൽ യൂസ് ചെയ്താൽ അപ്പം ഇത് പറ്റിപ്പിടിച്ച് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഒന്നോ അയൺ പാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ദോശ ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പം ഇത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം നാൻ്റെ മുകളിലായിട്ട് നല്ല ബബിൾസ് ഇങ്ങനെ വന്നു തുടങ്ങും. ബബിൾസ് വന്നതിന് ശേഷം കുറച്ച് സമയം വെച്ചാൽ മതി, പിന്നെ അത് എടുക്കുക. അപ്പം ഇത് മെല്ലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് പാന് മാറ്റിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക. അപ്പം ഇത് തന്തൂരി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നാന് കിട്ടും. അപ്പം ഇത് നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം എഫക്റ്റ് കിട്ടുന്നുണ്ട് ഈ നാനിന്. അപ്പോൾ നമ്മുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗോതമ്പ് ബട്ടർ നാൻ. അപ്പം വളരെ ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.